I don't want to go to school tomorrow, I can study. I don't want to go to school tomorrow, I can study. Thinking about you, and you know I always do. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ടൂൺ ആപ്പിൻ്റെ ഒരു ട്രെൻഡ് കഴിഞ്ഞു, അതുപോലെ തന്നെ 3D ഫോട്ടോസിൻ്റെ ഒരു ട്രെൻഡ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനൽ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ഇതുപോലത്തെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ നമുക്ക് സെറ്റ് ചെയ്യാനാണ്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ആദ്യം നമ്മുടെ ക്ലിപ്പിൽ ഒരാളെ കാണിക്കുന്നു, എന്നിട്ട് ഒരാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 10 years ago ഉള്ള ഒരു ഓൾഡ് ക്ലിപ്പ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേ ബി അയാളുടെ സിബ്ലിങ്ങിനെ വെച്ചോ അതല്ലെങ്കിൽ അയാളുടെ മക്കളെ വെച്ചോ നമ്മൾ ഇതേ ഒരു ഷോട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻലി 2 shots വേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പഴയ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ക്ലിപ്പാണ്. ആൻഡ് ആ ഒരു ഷോട്ടിൻ്റെ അവസാനം നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ സെയിം ഷോട്ട് തന്നെ എൻ്റെ അനിയനെ വെച്ച് നമ്മൾ എടുത്തിരിക്കുകയാണ്. സെയിം ബാക്ക്ഗ്രൗണ്ട്, സെയിം ലൈറ്റിംഗ്, അതുപോലെ തന്നെ ഞാനിട്ടിരിക്കുന്ന സെയിം ക്ലോതിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാപ് കട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ്. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ആപ്പിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊരു VPN ആപ്പും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാപ് കട്ടിലെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഡയറക്ട്ലി അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ VPN ഓൺ ആക്കിയതിന് ശേഷം നമ്മളതിൽ US server നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാപ് കട്ട് ആപ്ലിക്കേഷനിലെ എല്ലാ എഫക്ട്സും ഓവർലേസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 2 clips നമ്മൾ ക്യാപ് കട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ട്രാൻസിഷൻ മാച്ച് ആവുന്ന രീതിയിൽ ഈ 2 clips നമ്മൾ ജോയിൻ ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു മ്യൂസിക് നമ്മൾ ഈ 2 clips താഴെയിട്ട് നമ്മൾ അലൈൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു ബീറ്റ് വരുന്ന സ്ഥലത്ത് നമ്മൾ നമ്മുടെ 2nd clip നമ്മൾ ആഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 2nd clip എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 10 years മുമ്പ് എടുത്തായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ക്വാളിറ്റിയിലൊരു ക്യാമറയിലായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടിരിക്കുക. നമ്മൾ മേ ബി ഒരു ഓൾഡ് വിൻറ്റേജ് ക്യാമറയിലായിരിക്കും ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ 2nd clip സെലക്ട് ചെയ്യുക. അതിന് താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓവർലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ഓവർലേ സെലക്ട് ചെയ്യുക. നമുക്ക് മുകളിൽ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു റെട്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ആ റെട്രോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു റെട്രോ DV എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ ഉണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ആ ഒരു ഫിൽറ്റർ ഈ ഒരു ക്ലിപ്പിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഓവർലേ ലെങ്ത്തും നമ്മുടെ ക്ലിപ്പിൻ്റെ ലെങ്ത്തും നമ്മളൊന്ന് മാച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് തൊട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫൺ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മൾ മുകളിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് സെറ്റിംഗ്സിൽ നമ്മൾ 1080p സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ താഴെ നമ്മൾ 30 frames നമ്മൾ സെലക്ട് ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതെന്ന് പറയുന്നത് ഭയങ്കര അധികം ഒരു ഇൻഫോർമേഷണൽ വീഡിയോ അല്ല, ഒരു ചെറിയ ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് എങ്ങനെ ചെയ്യാമെന്നുള്ള ട്യൂട്ടോറിയൽ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതൊരു ബൈ, പീസ്.